അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലക്ഷദ്വീപ് കിച്ചൺ ആൻഡ് ട്രാവലർ. ഇന്നൊരു പുതിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് രണ്ട് ദിവസത്തെ വ്ളോഗ് ഒന്നിച്ചിട്ട് ചെറിയ ഷോർട്ടായിട്ട് എടുത്തു വെച്ച കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, അത് രണ്ട് ദിവസത്തേത്. അതെല്ലാം കൂടിയിട്ട് ഒന്നാക്കിയിട്ട് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കാണുന്നത് ഇവിടെ ജനറൽ ഹോസ്പിറ്റലാണ്. രാവിലെ തന്നെ ഞാൻ ഇക്കയും കൂടിയിട്ട് ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ വന്നതായിരുന്നു. കാരണം അന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഞാൻ കൊടുത്തിട്ട് എല്ലാവരെയും കാണിക്കുന്നു എന്നാരും വിചാരിക്കേണ്ട. ആർക്കെങ്കിലും ഇതൊരു ഇൻസ്പിറേഷൻ ആകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ അവർ 7 മണിക്ക് എത്തണം എന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് അവർ ക്യാൻറ്റീൻ തന്നെ ഉണ്ടാക്കും, പക്ഷേ നമ്മൾ പൈസ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ അവർ പറഞ്ഞ് അപ്പോൾ നിങ്ങൾ പൈസ തന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞപ്പോൾ രാവിലെ തന്നെ അന്നാണെങ്കിൽ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ 7 മണി 7 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തി. അപ്പോൾ അവിടുത്തെ രോഗികൾക്കും അവിടെ ബസ് സ്റ്റാൻഡേഴ്സിനും ഒക്കെ അവിടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ അത് മാത്രമല്ല, പുറത്ത് നിന്ന് വന്നിട്ട് വാങ്ങുന്നവരും ഉണ്ട്. അതൊക്കെ ഒരു നല്ലൊരു ഉപകാരമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ്, നല്ലൊരു ഫീലാണ് കേട്ടോ. നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ എടുങ്ങും പോകുന്നതും. അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്, എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ടൊരു ഈ ചെറിയ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ രോഗികളും അവരുടെ ബസ് സ്റ്റാൻഡേഴ്സ് എല്ലാം ഇങ്ങനെ ബസ് സ്റ്റാൻഡേഴ്സ് വന്നിട്ട് വാങ്ങിട്ട് പോകും. രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേർക്കുള്ളത് അവർ അവിടെ പാർസലാക്കിയിട്ട് അവർ പ്ലേറ്റും കൊണ്ടു വന്നിട്ട് വാങ്ങിക്കൊട്ട് പോകും കേട്ടോ. അന്ന് അപ്പവും ഗ്രീൻ പീസും ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഗ്രീൻ പീസ് അവിടെ ക്യാൻറ്റീനിൽ ഉണ്ടാക്കുന്നത് അടിപൊളി, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാനിതങ്ങനെ അപ്പം ഒരാൾക്ക് മുമ്മൂന്ന് വച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണമെന്ന് പറയുമ്പോൾ അത് എക്സ്ട്രാ പിന്നെയും കൊടുക്കുന്നുണ്ട്. ഒരു മടിയും കാണിക്കുന്നില്ല, നല്ലൊരു സർവീസ് തന്നെയാണ് മാഷാല്ലാ. പിന്നെ ഇതൊക്കെ ഒരു നമുക്ക് പുറം ലോകത്തൊക്കെ എത്തിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. കാരണം അറിയാത്തവർക്ക് അറിയാനുള്ള ഒരു കാരണം കൂടിയാണ് ഞാൻ ഇത് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവുമല്ലോ, ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അവിടെ അങ്ങനെയൊക്കെ ചെയ്യാം. അതൊരു പുണ്യകർമ്മമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ അത് ഇന്ന് മഴ നല്ല മഴയുള്ള ദിവസമായിരുന്നു. പിന്നെ തിരിച്ചു വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ ഒന്ന് കമ്പനിപ്പടി വരെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേ വന്ന് അന്ന് പിന്നെ ഇതാ നജ്മയും, ഞാൻ പറഞ്ഞില്ലേ നജീമയും മക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ എനിക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഇതാ എണ്ണ കാച്ചിലൊക്കെ എണ്ണയൊക്കെ കാച്ചി വച്ചിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം റോയൽ പോയപ്പോൾ ഷെക്കിയിലെ അവരിൽ ഒരു വച്ചയോളം എറണാകുളത്തുണ്ടായിരുന്നു, പക്ഷേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും തിരക്ക്, അവരും തിരക്കായിരുന്നു. അപ്പോൾ അത് അന്ന് ഞാൻ പിന്നെ വൈകുന്നേരം റോയലിലെത്തിയപ്പോൾ അവിടെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയി അവിടെ നിന്ന് വച്ച് കണ്ട് വിശേഷങ്ങൾ പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ പിരിഞ്ഞതാണ്. ഇത് പിറ്റേന്നെത്തിയതാണ് കേട്ടോ. പിറ്റേന്ന് പിന്നെ ഞാൻ വരുന്നതിൻ്റെ തലേന്നത്തെ തലേന്നാണ് കേട്ടോ, ഒരു രണ്ട് ദിവസം മുമ്പുള്ളതാണ്. അപ്പോൾ അന്ന് മീൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു, മയക്കുറ കിട്ടിയിരുന്നു നാട്ടിൽ നിന്ന് ദ്വീപിൽ നിന്ന്. അപ്പോൾ ഷഹബാസ് വരുന്നതും കാത്തിരുന്നായിരുന്നു ബിരിയാണി വെക്കാൻ. ഷഹബാസിൻ്റെ ഒരു ഫേവറേറ്റാണ് ഈ ഫിഷ് ബിരിയാണി അയക്കുറ. അപ്പോൾ പിന്നെ അവനും കൂടി എത്തട്ടേന്ന് വിചാരിച്ചു. ഷഹബാസ് രാവിലെ എത്തിയപ്പോൾ ഉച്ചക്കത്തേക്ക് ഫിഷ് ബിരിയാണി റെഡിയാക്കി. അപ്പോൾ ഇതാ എല്ലാവരും കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പിയൊക്കെ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്ത് വേണം. ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. ഹോട്ടലിൽ നിന്നൊന്നും പിന്നെ നമുക്ക് അങ്ങനെ വാങ്ങി കഴിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ എല്ലാവർക്കും ഇതാ ഞാൻ ഇങ്ങനെ സെർവ് ചെയ്തിട്ടിട്ട്, അല്ലെങ്കിൽ എല്ലാം മസാലയും ഇത് ഒന്നിച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഇവർ ചോറ് മാത്രം എടുക്കും, ചിലപ്പോൾ മസാല ബാക്കിയാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ മസാലയും ചോറും ഞാൻ ഇങ്ങനെ വേറെ വെച്ചിട്ട് തന്നെ വിളമ്പിക്കൊടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ എല്ലാവരും
സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ എൻ്റെ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് തരണേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്മാർക്കൊക്കെ റിലേറ്റീവ്സിനൊക്കെ ഇത് ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം. അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഒരാളെ പ്ലേറ്റിൽ ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇല്ലെങ്കിൽ ഇവർക്ക് ശരിയാവില്ല, കാരണം ഒന്നുകിൽ മസാല കൂടും ഇല്ലെങ്കിൽ റൈസ് കൂടും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിളമ്പി കൊടുക്കുന്നത് കേട്ടാ. അപ്പോൾ ഈ മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന കുമ്പ് തന്നെ ഒരു സന്തോഷമാണ്. അതിൻ്റെ മെഹറി അവളുടെ ഈ കുട്ടി കുട്ടി കുറുമ്പുകളും പാട്ടുകളും ഒക്കെ നമുക്ക് കേട്ട് നോക്കാം. അടിപൊളിയാണ് കേട്ടോ അവളുടെ ഒക്കെ. അന്ന് പിന്നെ രാത്രി ഡിന്നർ ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു കേട്ടോ, അരിപ്പയിൽ നിന്നാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ അരിപ്പയിൽ പോയിട്ട് അപ്പോൾ ഷാബാസ് ഫിലിമിന് ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഫുഡും കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ, ആ മഴ നല്ല അന്ന് തോരാത്ത മഴ തന്നെയായിരുന്നു. അപ്പോൾ അരിപ്പയിൽ പോയിട്ട് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടത് എന്താന്ന് വെച്ചാൽ ഓർഡർ ചെയ്തിട്ട് നമ്മൾ എന്താ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ടേസ്റ്റി ഫുഡാണ് കേട്ടോ അവിടുത്തെ മീൻകറിയും പാൽക്കപ്പയും. വാ പറയണ്ട, അടിപൊളിയായിരുന്നു. പിന്നെ രണ്ടാമതൊന്ന് കഴിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, തിരിച്ചു വരാൻ സമയമായിരുന്നു. ഇതാ ഇപ്പം ഞങ്ങൾ സിനിമ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ.